मॉर्निंग वेलकम बैक टू साइंस क्लास साइंस ले ई टर्म ले ई वर्षते अवसानते चैप्टर आना नम्मुडे अंजामते चैप्टर अब एदाना चैप्टर द मून एंड द स्टार्स आना नमुक आ चैप्टर लोट पोयालो ओके लेट अस नो मोर अबाउट द मून नमुक मून ने कुरच कूडुतल अरियाम अबाउट द मून सन एंड स्टार्स सोलार सिस्टम कॉन्स्टेलेशंस एक्लिप्स इत्रयुम आना नमुक नोक्कानुल्लत The moon is our nearest neighbor. നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഗ്രഹമാണ് മൂൺ എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ എർത്തിന്റെ ഉപഗ്രഹമാണ് സാറ്റലൈറ്റ് ആണ് ആര് മൂൺ എന്ന് പറയുന്നത് വി ക്യാൻ സീ ദ മൂൺ അറ്റ് നൈറ്റ് ബട്ട് സംടൈംസ് വി ക്യാൻ സീ ദ മൂൺ ഡ്യൂറിംഗ് ഏർലി അവേഴ്സ് ടു ദ ഡേ നമുക്ക് രാവിലെ നേരത്തെ പകൽ സമയത്തും ചിലപ്പോ അതുപോലെ വൈകുന്നേരം കുറച്ച് നേരത്തെയും നമുക്ക് മൂണിന് പകൽ കാണാൻ സാധിക്കാറുണ്ട് യൂഷ്വലി എപ്പോഴാണ് മൂണിനെ കാണുക രാത്രി ആകാശത്താണ് കാണുക അല്ലെ പക്ഷെ പകലും ചില സമയത്ത് കാണാൻ സാധിക്കാറുണ്ട് ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് നമ്മുടെ എർത്തിന്റെ സാറ്റലൈറ്റ് ആണ് മൂണ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദ എർത്ത് അത് ഈ മൂണ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് വെരി ബിഗ് ഓക്കെ ആക്ച്വലി മൂൺ ഭയങ്കര ബിഗ് ആണ് പക്ഷെ കമ്പാരിറ്റീവ്ലി എർത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ലിറ്റിൽ സ്മോളർ സ്മോളർ ദാൻ ഭൂമിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമിയെക്കാളും കുറച്ച് ചെറുതാണ് അവര് ഈ പറയുന്ന മൂൺ എന്ന് പറയുന്നത് ഓക്കെ സ്മോളർ ദാൻ ദ എർത്ത് ആൻഡ് ഈസ് ഓൾസോ മച്ച് സ്മോളർ ദാൻ ദ സൺ കമ്പാരിറ്റീവ്ലി സണ്ണ് നമ്മുടെ ഭൂമിയെക്കാളും എത്രയോ മടങ്ങ് വലുതാണ് അപ്പൊ കമ്പാരിറ്റീവ്ലി മൂൺ എങ്ങനെ ആയിരിക്കും സൂര്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് എന്ന് പറയാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വെച്ച് കമ്പയർ ചെയ്ത മൂൺ ഈസ് വെരി ബിഗ് ഓക്കെ But when we see the moon and the sun seem to be the same size. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഈ മൂണിനും സണ്ണിനും അത്ര വലിയ വലുപ്പ വ്യത്യാസം തോന്നാറുണ്ടോ പകല് കാണുന്ന സൂര്യനും രാത്രി കാണുന്ന ചന്ദ്രനും ഒക്കെ ഒരേപോലെ ഉണ്ട് ഇയാൾ രാത്രി ആകുമ്പോൾ കളർ മാറി വരുന്നതാണെന്നൊക്കെ ചിലർക്ക് കരുതലുണ്ടാവും എന്നാൽ അങ്ങനെയല്ല This is because of the moon is much nearer to the earth than the sun. ഇതിനെ കാരണം ചെറുതാണെങ്കിലും ഇയാളെ സൂര്യനോളം വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ടാണ് നമുക്ക് അതിനെ ഇത്രയും വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നത് അതിന്റെ സൂര്യന്റെ അതേ വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നത് നോക്കൂ രണ്ട് പെൻസിൽസ് ഓക്കെ ഏകദേശം സെയിം സൈസ് വരുന്ന രണ്ട് പെൻസിൽസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത് ഏകദേശം സെയിം ആണ് കുറച്ച് വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ രണ്ട് സൈസാണ് ഇതിനെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് നീക്കി പഠിക്കുകയും ഇതിനെ കുറച്ച് ദൂരേക്ക് നീക്കി പഠിക്കുകയും ചെയ്യുകയാണ് ഓക്കെ ഇപ്പൊ ഇതിൽ എന്താ തോന്നുക രണ്ടും രണ്ട് സൈസ് അല്ലേ പക്ഷെ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ എന്താവും ഇത് ചെറുതും ഇത് വലുതുമായിട്ട് ഫീൽ ചെയ്യും അല്ലേ ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് നമുക്ക് അടുത്ത് വെക്കുന്നതാണ് എന്ത് തോന്നുക വലുതായിട്ട് തോന്നുക അതിന്റെ അതെന്താണ് ചെറുതാണെന്ന് തോന്നും അല്ലെ അങ്ങനെയാണ് തോന്നുക കാരണം എന്താണ് കാരണം നമ്മൾ അടുത്ത് കാണുന്ന വസ്തുക്കൾ എപ്പോഴും എന്തായിരിക്കും വലുതായി തന്നെ തോന്നും ദൂരെ ഇരിക്കുന്ന വസ്തു എപ്പോഴും ചെറുതാണ് നമ്മൾ കണ്ടല്ലോ ദൂരെയുള്ള മലയിലുള്ള മരങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു ചെടികൾ പോലെ തോന്നും പക്ഷെ അതിനടുത്ത് പോയാൽ അത് കുഞ്ഞു ചെടിയാണോ അല്ല വലിയ വലിയ മരങ്ങളാ ദൂരെ നിന്ന് കാണുന്നതുകൊണ്ടാണ് അത് എന്തായി തോന്നുന്നത് വളരെ ചെറുതായി തോന്നുന്നത് പക്ഷെ നമ്മുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അടുത്തുള്ള മരങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നുകയും ചെയ്യും അല്ലെ ലൈക്ക് ദിസ് ആണ് അതും സംഭവിക്കുന്നത് The moon is dry and barren. Moon ഭയങ്കര ഡ്രൈ ആയി കിടക്കുന്ന ഒന്നാണ് ഇറ്റ് ഹാസ് നോ എയർ ഓർ വാട്ടർ അതിൽ വെള്ളമോ എയറോ ഒന്നുമില്ല ഇറ്റ് സർഫസ് ഹാസ് മൗണ്ടെയ്ൻസ് ആൻഡ് ഹ്യൂജ് ഡിച്ചസ് കോൾഡ് ക്രിയേറ്റേഴ്സ് അതിൽ വലിയ വലിയ ഗർത്തങ്ങളൊക്കെ ഉണ്ട് ക്രാറ്റേഴ്സ് ആണ് പിന്നെ അതിൽ പർവ്വതങ്ങളുണ്ട് വലിയ വലിയ പർവ്വതങ്ങളുണ്ട് മൗണ്ടെയ്ൻസ് ഒക്കെ ഉണ്ട് ദ ക്രാറ്റേഴ്സ് ആർ മെയ്ഡ് ബൈ ലാർജ് സ്റ്റോൺസ് ഫോളിങ് ഓൺ ദ സർഫസ് ഓഫ് ദ മൂൺ ഇതിലുള്ള വലിയ വലിയ കുഴികൾ ഗർത്തങ്ങൾ ഉണ്ടല്ലോ ക്രാറ്റേഴ്സ് എന്ന് പറയുന്നത് അതെങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു വലിയ വലിയ സ്റ്റോൺസ് വന്ന് വീണിട്ട് ഉണ്ടായതാണ് ദ മൂൺ റൊട്ടേറ്റ്സ് ഓൺ ഇറ്റ്സ് ആക്സിസ് ആസ് വെൽ ആസ് റിവോൾവ്സ് അറൌണ്ട് ദ എർത്ത് അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഭൂമിക്ക് ചുറ്റും റിവോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആര് മൂണും It takes about 28 days to rotate its axis and revolve around the earth. അത് സ്വയം കറങ്ങുകയും ഇത് ചെയ്യുകയും റൊട്ടേറ്റ് ചെയ്യുകയും ആൻഡ് റിവോൾവിംഗ് ഭൂമിക്ക് ചുറ്റും റിവോൾവിംഗ് ചെയ്യാനായിട്ട് 28 ഡേയ്സ് എടുക്കുന്നു ദ മൂൺ ഹാസ് നോ ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ സത്യത്തില് ഈ പറയുന്ന ചന്ദ്രന് മൂണിന് സ്വന്തമായി പ്രകാശമില്ല പിന്നെ എവിടെ നിന്നാണ് രാത്രി കാണുന്ന വെളിച്ചം അതില് അത് ഇറ്റ് റിഫ്ലക്ട്സ് ദ ലൈറ്റ് ഓഫ് സൺ ദ ലൈറ്റ് ആരുടെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാണ് സൺസിന്റെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണുന്നത് ഓക്കെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണുന്നതാണ് അതായത് മൂണൊരു
ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ എന്താ പറയുക അതുപോലെയാണ് ട്രാൻസ്പെറന്റ് പോലെയാണെന്ന് പറയാം. അതായത് ഒന്നിൽ നിന്ന് പ്രകാശം കടത്തിവിടാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന മൂണിനുണ്ട്. മൂൺ ഡസ് നോട്ട് അപ്പിയർ അറൌണ്ട് എവറി നൈറ്റ്. റൗണ്ട് എവറി നൈറ്റ്, എല്ലാ ദിവസവും റൗണ്ട് ആയിട്ട് കാണാൻ നമുക്ക് ആരും സാധിക്കില്ല. ഈ മൂണിനെ കാണിക്കില്ല എല്ലാ ദിവസവും. അത് നമ്മൾ മൂണിനെ റൗണ്ടിലാണോ കാണുക? അല്ല. ഓൺ സം നൈറ്റ്സ് ഇറ്റ് ലുക്ക് ലൈക്ക് ദസ്. എങ്ങനെ? ഇങ്ങനെ. ചില രാത്രികളിൽ നമുക്ക് ചന്ദ്രനെ എങ്ങനെ കാണാൻ സാധിക്കും? ഇതുപോലെ കാണാൻ സാധിക്കും. വൈ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്? ബിക്കോസ് അത് ഇങ്ങനെ ക്രസന്റ് ആയി പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ക്രസന്റ് മൂൺ. ഇതിനെ ക്രസന്റ് മൂൺ എന്നാണ് പറയുക. എന്തുകൊണ്ട് അതിനെ ക്രസന്റ് മൂൺ എന്ന് പറയുന്നത്? തേങ്ങാപ്പുൾ പോലെ ഇങ്ങനെ ചുരുണ്ട് കരണ്ട പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ക്രസന്റ് മൂൺ എന്ന് പറയുന്നത്. ബിക്കോസ് ദി സൺലൈറ്റ് ഫോൾസ് ഓൺലി ദിസ് പാർട്ട് ഓഫ് ദ മൂൺ. ഈ ഭാഗത്ത് മാത്രമാണ് ആ സമയത്ത് സൂര്യന്റെ പ്രകാശം തട്ടുന്നത്. സൂര്യന്റെ പ്രകാശം എവിടെയാണ് തട്ടുന്നത്? അവിടെ മാത്രമാണ് നമുക്ക് രാത്രി കാണാൻ സാധിക്കുന്നത്. തട്ടാത്ത ഭാഗം നമുക്ക് കാണില്ല. മനസ്സിലായോ? ഓൺ സം നൈറ്റ് ഇറ്റ് ലുക്ക് ലൈക്ക് ദിസ്. എങ്ങനെ? ചില രാത്രികളിൽ ചന്ദ്രനെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുക? ഫുൾ മൂൺ ആയിരിക്കുമ്പോഴാണ്. കാരണം എന്താ? സൂര്യന്റെ പ്രകാശം അതിനെ മുഴുവൻ ഭാഗത്തും തട്ടുമ്പോഴാണ് നമുക്ക് ഇത്രയും വലുപ്പത്തിൽ അതിനെ കാണാൻ സാധിക്കുന്നത്, ഇത്രയും ഫുൾ ഷേപ്ഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഫുൾ മൂൺ ബിക്കോസ് ദ സൺലൈറ്റ് ഫോൾസ് ഓൺ ദ ഫുൾ ഫേസ് ഓഫ് ദ മൂൺ ആസ് സീൻ ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനെ മുഴുവനായിട്ടെങ്കിൽ. അതിൽ മുഴുവനായി പൂർണ്ണമായും സൂര്യന്റെ പ്രകാശം വന്ന് പതിക്കുന്നു എന്നാണ് അർത്ഥം. ദ മൂൺ ഈസ് നാച്ചുറൽ സാറ്റലൈറ്റ്. മൂൺ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. സാറ്റലൈറ്റ് ഗോസ് റൗണ്ട് എ പ്ലാനറ്റ്. ഒരു സാറ്റലൈറ്റ് എന്ത് ചെയ്യും? ഒരു പ്ലാനറ്റിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക എന്നതാണ് സാറ്റലൈറ്റിന്റെ ഡ്യൂട്ടി. എ മാൻ മെയ്ഡ് സാറ്റലൈറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന സാറ്റലൈറ്റ്സ് അങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് അറിയപ്പെടുക. പക്ഷെ അവിടെ തന്നെ ഉള്ള സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നതിനെയാണ് നാച്ചുറൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ മൂന്നൊരു നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആണ്. നമ്മൾ അയക്കുന്ന ആര്യഭട്ട പോലെയുള്ളതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആർ സെൻഡ് ബൈ മാൻ ടു റിവോൾവ് അറൌണ്ട് ദ എർത്ത്. ഭൂമിക്ക് ചുറ്റും ചുറ്റുവാനായിട്ട് നമ്മൾ ഇവിടുന്ന് അയച്ചുവിടുന്ന സാറ്റലൈറ്റ്സ് ആണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻസാറ്റ് 2B വിച്ച് ഗിവ്സ് ടിവി പിക്ചേഴ്സ്, വെദർ റിപ്പോർട്ട്സ് എക്സെട്ര. വെദർ റിപ്പോർട്ട്സും ടിവി പിക്ചേഴ്സും ഒക്കെ തരുന്നത് ആരാണ്? ഇൻസാറ്റ് 2B എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഓക്കെ, സാറ്റലൈറ്റ്. ദ സൺ. സൺ ഈസ് എ സ്റ്റാർ നിയറസ്റ്റ് ടു ദ എർത്ത്. ആക്ച്വലി നമ്മൾ രാത്രി കാണുന്നത് മാത്രമല്ല സ്റ്റാർസ്, പകൽ കാണുന്ന ഈ സൂര്യനും എന്താണ്? ഒരു നക്ഷത്രമാണ്, സ്റ്റാർ ആണ് കേട്ടോ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കണം, സൺ ഈസ് എ സ്റ്റാർ. സൺ ഒരു സ്റ്റാർ ആണ്. ഇറ്റ് ഈസ് മച്ച് ലാർജർ ദാൻ ദ എർത്ത്. ഭൂമിയെക്കാളും വളരെ വലിപ്പമുള്ളതാണ് അത് സൺ എന്ന് പറയുന്നത്. മോർ ദാൻ എ മില്യൺ എർത്ത്സ് വുഡ് ഫിറ്റ് ഇൻസൈഡ് ദ സൺ. ഭൂമി ഒരു മില്യൺസ് ഓഫ് എർത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ളതാണ് സൂര്യൻ. ഒരു മില്യൺ എർത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? സൂര്യന്റെ ഉള്ളിൽ അടുക്കി വെക്കാൻ സാധിക്കും. അത്രയും വലുപ്പമുണ്ടായ സൂര്യൻ. ഓക്കെ, ദ സൺ ഈസ് മെയ്ഡ് ഓഫ് ഹോട്ട് ഗ്യാസസ്. സൺ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഹോട്ട് ഗ്യാസസിനാലാണ്. ഇറ്റ് ഗീവ് എസ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അത് നമുക്ക് ചൂടും വെളിച്ചവും തരുന്നു. വിത്തൗട്ട് ദ സൺ ദ എർത്ത് വുഡ് ബി ഡാർക്ക് ആൻഡ് വെരി കോൾഡ് ആൻഡ് വിത്തൗട്ട് എനി ലൈഫ് ഓൺ ഇറ്റ്. അതായത് സൺ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ ഡാർക്കാവും, ഭയങ്കര കോൾഡാവും, തണുപ്പ് കൂടും, ഇരുട്ട് പടരും, ജീവനൊന്നും അവശേഷിക്കില്ല. ദർ ആർ 8 പ്ലാനറ്റ്സ് മൂവിംഗ് റൗണ്ട് ദ സൺ ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ഫിക്സ്ഡ് ഓർബിറ്റിലൂടെ കറങ്ങുന്ന 8 ഗ്രഹങ്ങളാണ്, 8 പ്ലാനറ്റ്സ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ഇതിലുള്ളത്, സോളാർ സിസ്റ്റത്തിലുള്ളത്. ദ എർത്ത് ഈസ് വൺ ഓഫ് ദം. അതിലൊന്നാണ്, ആ 8 ഗ്രഹങ്ങളിൽ ഒന്നാണ് അത് എർത്ത് എന്ന് പറയുന്നത്. ദ സൺ ആൻഡ് ദ 8 പ്ലാനറ്റ്സ് മേക്കപ്പ് ദ സോളാർ സിസ്റ്റം. ഈ സണ്ണും ബാക്കിയുള്ള ഗ്രഹങ്ങളും ചേർന്ന് മൊത്തം 8 ഗ്രഹങ്ങളാണ് എന്ത്? സോളാർ സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അത് ചേർന്നതാണ് സോളാർ സിസ്റ്റം. None of the planets give out its own light. ഇതിലെ ഏത് പ്ലാനറ്റ്സും അതിന്റെ സ്വന്തം പ്രകാശം പുറത്തുവിടുന്നില്ല. ഈച്ച് പ്ലാനറ്റ് സ്പിൻസ് ഓൺ ഇറ്റ്സ് ആക്സിസ് ലൈക്ക് ദ എർത്ത്. ഓരോ ഗ്രഹങ്ങളും അതിന്റെ സ്വന്തം ആക്സിൽ നിന്നുകൊണ്ട് കറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഈ 8 ഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. മുമ്പ് നവഗ്രഹങ്ങളായിരുന്നു, ഇപ്പോഴാണ് അഷ്ടഗ്രഹങ്ങളായത്. നവഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ 9 ഗ്രഹങ്ങളാണ്, 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. പ്ലൂട്ടോ ആയിരുന്നു അതിൽ 9-ാമത്തെ ആള്. അയാളെ കഴിഞ്ഞ കാലഘട്ടത്തിൽ എപ്പോഴാണ്, ഒരു 2005 എടുത്ത് കളയുകയാണ് ഉണ്ടായത്.
ആ ഒരു കാലഘട്ടത്തിൽ എക്സാക്ട്ലി 2005 ആണോന്ന് എനിക്ക് ഉറപ്പില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് പ്ലൂട്ടോ റിമൂവ് ചെയ്യപ്പെടുന്നത്. റിമൂവ് ചെയ്യാറിന് അവർ എപ്പോഴും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന പ്ലൂട്ടോ, ബട്ട് അതിന് നമ്മുടെ പ്ലാനറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബിക്കോസ് അത് അതിന്റെ സ്വന്തം ഓർബിറ്റിൽ കറങ്ങുന്നില്ല. സ്വന്തമായിട്ട് ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിന്റെ സ്വന്തം ഗുരുത്വാകർഷണ തലത്തില് വിധേയമായി അതിനൊരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാവണം. അതിനെ ബേസ് ചെയ്ത് കറങ്ങുന്ന പ്ലാനറ്റ്സിനെയാണ് നമ്മൾ എന്താക്കുക, അതിനെയാണ് പ്ലാനറ്റ്സ് എന്ന് കണക്കാക്കുന്നത്. പക്ഷേ അതിന്റെ ഗ്രാവിറ്റേഷനിലും അത് കറങ്ങുന്ന പാത്തിലും ഒക്കെ ഡിഫറൻസ് കാണുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അതിനെ പിന്നീട് ഗ്രഹങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്. മനസ്സിലായോ? ഇപ്പോ ആ ഗ്രഹം അവർ തന്നെ ഉണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ കണ്ണി കണ്ട വഴികളിലൂടെയൊക്കെ അത് കറങ്ങിപ്പോകും. പക്ഷെ മറ്റ് ഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണ്, ഒരു പാത്തുണ്ട്, അതിന് ഓർബിറ്റൽ ഷേപ്പിൽ കറങ്ങാനായിട്ട് ഒരു പാത്തുണ്ട്, ആ ഒരു പാത്തിലൂടെ തന്നെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ബാക്കിയുള്ളതിനെ പോലെയല്ല ഈ പ്ലൂട്ടോ, അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്തു. സം സ്റ്റാർസ് ആർ സ്മോളർ ദാൻ ദ സൺ, ചില സ്റ്റാറുകൾ സൂര്യനേക്കാൾ ചെറുതാണ്. അതേസ് ആർ മോർ ദാൻ 1000 ടൈംസ് ലാർജ്, എന്നാൽ സൂര്യനേക്കാൾ വലിയ 1000 മടങ്ങ് വലുപ്പമുള്ള നക്ഷത്രങ്ങളും ഇവിടെയുണ്ട്. സ്റ്റാർസ് ഫോം വേരിയസ് പാറ്റേൺസ് ഇൻ ദ സ്കൈ, ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ ആകാശത്ത് പലതരം ചിത്രങ്ങൾ പോലെയുള്ള പാറ്റേൺസ് വരച്ചു കൂട്ടാറുണ്ട്. ദീസ് ആർ കോൾഡ് കോൺസ്റ്റലേഷൻസ്, അതിനെന്ത് വിളിക്കുന്നു, കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നു. വി ക്യാൻ സീ ഹിയർ അൾസാ മേജർ എന്ന് പറയുന്ന ഗ്രേറ്റ് ബിയറിന്റെ ഒരു ചിത്രം, അതുണ്ടാക്കുന്നത് അൾസാ മേജർ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ ആണ്. ആ കോൺസ്റ്റലേഷന്റെ പേരാണ് അൾസാ മേജർ, ആൻഡ് ദ കോൺസ്റ്റലേഷൻ മെയ്ഡ് ദ പിക്ചർ ഓർ ദ പാറ്റേൺ ഓഫ് ഗ്രേറ്റ് ബിയർ. ഓക്കെ, ഒരു കരടിയെ പോലെ തോന്നിക്കുന്ന ചിത്രം അല്ലെങ്കിൽ പാറ്റേൺ ഉണ്ടാക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ കൂട്ടങ്ങളെയും കോൺസ്റ്റലേഷൻ എന്നാണ് പറയുക. ഓറിയോൺ, അൾസാ മൈനോർ എക്സെട്ര ആർ ദ അതർ കോൺസ്റ്റലേഷൻ. അൾസാ മേജർ പോലെ തന്നെ അൾസാ മൈനർ ഉണ്ട്. അൾസാ മൈനറും ഓറിയോണും ഒക്കെ എന്താണ്, കോൺസ്റ്റലേഷൻസ് ആണ്. എക്ലിപ്സ് എന്താണ്, ഇനി എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ ദ സൺ ഈസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്, സൺ ആണ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് നമുക്കറിയാമല്ലോ. We can see the moon because it reflects sunlight to us. നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നത് ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചത്തെ, പ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ദ ഏർത്ത് ആൻഡ് ദ മൂൺ കാസ്റ്റ് ഷാഡോസ് വെൻ ദ ബ്ലോക്ക് ദ പാത്ത് ഓഫ് സൺലൈറ്റ്. എർത്തിനും മൂണിനും ഷാഡോ ഉണ്ടാവുന്ന എപ്പോഴാണ്, വെൻ ദ ബ്ലോക്ക് ദ പാത്ത്. ഏതൊരു വസ്തുവും നമ്മൾ മുമ്പ് നിലവിലുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അല്ല ഷാഡോ ആൻഡ് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊരു വസ്തുവും അതിന്റെ നിലവിലുണ്ടാക്കുന്നത് ഏത് സമയത്താണ്, അത് സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ അല്ലെങ്കിൽ അതിന് മുമ്പിലുള്ള പ്രകാശത്തെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്താണ് അതിന്റെ നിഴൽ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഭൂമിയും ചന്ദ്രനും സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമല്ലേ സ്വീകരിക്കുന്നത്, ഈ പ്രകാശത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു സമയം വരും, അതാണെന്ത്, അതിന്റെ ഷാഡോ ഫോം ചെയ്യുന്ന സമയം. അത്തരത്തിലുണ്ടാവുന്ന ഷാഡോനെയാണ് എന്ത് പറയുന്നത്, എക്ലിപ്സ് എന്ന് പറയുന്നത്. ചന്ദ്രൻ ബ്ലോക്ക് ചെയ്ത് ഉണ്ടാവുന്നത് ചന്ദ്രഗ്രഹണവും സൂര്യൻ ബ്ലോക്ക് ചെയ്ത് ഭൂമി ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഓരോ ഗ്രഹണങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അതിന് നമുക്ക് പറഞ്ഞുതരാം, ദ എക്ലിപ്സ് ഓഫ് ദ മൂൺ, എക്ലിപ്സ് ഓഫ് ദ മൂൺ എന്താണ്, ഓർ ലൂണാർ എക്ലിപ്സ്, അതിനെന്താ പറയുക, ലൂണാർ എക്ലിപ്സ് എന്നാണ് പറയുക. ലൂണാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ലൂണാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ, ദ എക്ലിപ്സ് ഓഫ് ദ മൂൺ ഹാപ്പൻസ് വെൻ ദ ഷാഡോ ഓഫ് ദ എർത്ത് ഫോൾസ് ഓൺ ദ മൂൺ. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചത്തെ എർത്ത് ബ്ലോക്ക് ചെയ്തിട്ട് ഷാഡോ പോയി ആരിൽ വീഴും, ഈ മൂണിൽ വീഴും, അതാണ് ലൂണാർ എക്ലിപ്സ്. എക്സാക്ട് ആയിട്ട് പറഞ്ഞാൽ എർത്ത് മൂൺ ഇവിടെ നിൽക്കുകയാണ്, എർത്ത് ഇവിടെ നിൽക്കുകയാണ്, ഇതിന്റെ ഇതിൽ ഇവിടുന്ന് വെളിച്ചം വന്നാലല്ലേ ഈ പറയുന്ന സൂര്യനിൽ നിന്ന് വെളിച്ചം വന്നാലല്ലേ ഈ പറയുന്ന മൂണിൽ തട്ടുള്ളൂ, അതിന്റെ ഇടയിൽ ആര് നിൽക്കുകയാണ്, ഈ പറയുന്ന മൂണ് നിൽക്കുകയാണ്. അങ്ങനെ കവർ ചെയ്ത് ചന്ദ്രനിലെ വെളിച്ചം തട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, നിഴലാവും അല്ലേ. അതാണ് എന്ത് ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. എക്ലിപ്സ് ഓഫ് ദ സൺ, സണ്ണിന്റെ എക്ലിപ്സ്, അതായത് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സോളാർ എക്ലിപ്സ്. നെക്സ്റ്റ് വൺ സോളാർ എക്ലിപ്സ് ആണ്, സോളാർ എക്ലിപ്സ്. എന്താണ് സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ, സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ അത് നോക്കാം. ദ എക്ലിപ്സ് ഓഫ് ദ സൺ ഹാപ്പൻസ് വെൻ ദ മൂൺ ബ്ലോക്സ് ദ ലൈറ്റ് ഓഫ് സൺ ഫ്രം റീച്ചിങ് ദ എർത്ത്. ഭൂമിയിലേക്ക്
വരുന്ന പ്രകാശത്തെ മൂന്ന് ബ്ലോക്ക് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാവുന്ന ഷാഡോ അതാണെന്ത് ലൂണർ എക്ലിപ്സ് ഷാഡോ ഓഫ് ഓസോണിന്റെ അകത്ത് അപ്പോ ചന്ദ്രന്റെ ഷാഡോ നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴും അതാണെന്ത് എക്ലിപ്സ് ഓഫ് സൺ അതായത് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിനും പിക്ചർ എടുത്തുണ്ട് അത് നോക്കുക കേട്ടോ ബൈ